Welcome back to my YouTube channel. അപ്പം ഇന്ന് സമയമില്ല കേട്ടോ, ഞാനൊന്ന് വീഡിയോ ചെയ്യാനുള്ള കുറച്ച് ഒരു ആവശ്യമായിട്ട് പോയിരുന്നു. അപ്പം വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പം വിചാരിച്ചത് സാരി ഒരു ബിൽക്കിട്ട് ഒരു സൈഡിൽ എങ്ങനെ ഉടുക്കാം അങ്ങനെയുള്ള ട്രിപ്പ് കഴിഞ്ഞു. അപ്പം ഇനി ഇന്ന് വന്നിരിക്കുന്നത് അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും പറയുന്നത് ബ്ലാക്ക് കളർ എനിക്ക് നന്നായിട്ട് സെറ്റ് ആവുന്നു. അപ്പോൾ പറഞ്ഞൂടാ നന്നായിട്ട് കണ്ണു വരണം. പക്ഷേ നമുക്ക് സാരി ഉടുക്കം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേര് കമാൻഡ് അടിക്കുന്നുണ്ട്. അപ്പൊ നല്ലതിനൊക്കെ വന്നിട്ട് ഞാൻ ലൈക്ക് ചെയ്യുകയോ റിപ്ലൈയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉപഹാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ വന്നിട്ട് കാണുന്നവരുടെ കുറേ ആൾക്കാർ വന്നിട്ട് ബാഡായിട്ട് കമാൻഡ് വന്നിട്ട് ഒരളവ് ബാഡായിരുന്നെങ്കിലും കുഴപ്പമില്ല, ഞാനൊന്നും ക്ഷണിച്ചിട്ടുള്ളതന്നെയായിരുന്നു. പക്ഷെ അടി കാണിച്ചു തരുമോ, ഈ പറയുന്നവരാരും ഈ ഷട്ടി ഇടാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരിടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് അത് ഇടണം എന്ന്. ഞാൻ എൻ്റെ എൻ്റെ ചാനലിൽ വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാരിയുടെ വീഡിയോ ചെയ്ത്. കണ്ടന്റ് ആരും ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് നല്ല റീച്ച് കിട്ടണമുണ്ട്. അപ്പം എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇടണോ ഇടണ്ടയോ അത് എൻ്റെ മാത്രം പേഴ്സണലാണ്. അത് നിങ്ങൾ കയറിയിട്ട് ചൊറിയാനായിട്ട് നിൽക്കരുത്. സാരി കൊള്ളാമോ കൊള്ളൂലേ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വഴിക്ക് വരണ്ട. ഞാൻ ആരെയും കമ്പയർ നിങ്ങളൊന്നും വന്നേ പറ്റൂ. അപ്പം അങ്ങനെയൊന്നും ഞാൻ പറയണില്ല, എൻ്റെ ഇഷ്ടത്തിന് ആണ് ഞാൻ വീഡിയോ ചെയ്യണത്. അതിപ്പം വേണേ വേണ്ടിയോ എന്ന്. അപ്പം ഈ സാരി ഉടുക്കുമ്പോൾ എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ റെഫറൻസ് സൈഡ്. അപ്പം അതുകൊണ്ട് വലിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. എന്നാലും നമ്മൾ കറുത്ത സാരി ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് അകത്തിടുന്ന ഡ്രസ് പാവാടയായാലും ബ്ലൗസായാലും കറുപ്പാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും. ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു കളർ ഒരുപാട് ഇല്ലാത്ത കണക്കിന് നല്ലൊരു ലുക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് ബ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ കറുപ്പ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നമ്മളിന്ന് പിന്നെ സാദാ പിന്നെ കൊടുക്കുമ്പോൾ തന്നെ ഇതിന് ഈ സാരി പ്രത്യേകം വെച്ചാൽ ഇതിലുള്ള മുട്ടൊക്കെ ഞാൻ സ്വന്തമായിട്ട് വെച്ചതാണ്. എങ്ങനെയുണ്ട്, നമുക്ക് ഈസി ആയിട്ട് നല്ല ഫങ്ഷൻ വീട്ടിൽ പോകുമ്പോഴോ മറ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണത്. പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാണിക്കാൻ നോക്കിയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണം. ഞാൻ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളു. നല്ല നല്ലൊരു നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷേപ്പ് കൊടുക്കും. കാരണം ഞാൻ സ്കെട്ട് അഴകിട്ടിങ്ങ് സ്കെട്ട് വന്നിട്ട് നമ്മുടെ ബോഡിയോട് ചേർന്ന് ഒതുങ്ങി കിടക്കുന്ന സ്കെട്ടാണ്. അപ്പം പടപ്പടപ്പും കാണില്ല. ഇങ്ങനത്തെ സാരി കൊടുത്തേജ് വരുന്ന വെച്ചാൽ നമ്മൾ നല്ലൊരു ലുക്ക് തോന്നിക്കും. നമുക്ക് ഒരു എന്താ പറയുക, റിച്ച് ലുക്ക് തോന്നിക്കും. അതാണ് ഈ സാരിയുടെ നല്ല ഷേപ്പായിട്ട് നല്ല ഷേപ്പായിട്ട് നല്ലൊരു ലുക്ക് തോന്നിക്കുന്നതാണ് നമ്മൾ വൺ സൈഡ് സാരി. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ഉടുക്കാനും കൂടി പറ്റുന്ന ഒരു മോഡലാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ സാരി? അല്ല കേട്ടോ, നന്നായിട്ട് ഒതുങ്ങി നമ്മുടെ വയറായാലും ചേർത്തുന്ന സൈഡായാലും ചേർത്തുന്ന നല്ലൊരു സ്ട്രെച്ചറൊക്കെ സൂപ്പറായിട്ട് കാണിച്ചു. അത് ഇങ്ങനത്തെ സാരി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഫസ്റ്റ് കൊടുത്ത സാരിയുള്ള പോലെ അല്ല കേട്ടോ, നന്നായിട്ട് ഒതുങ്ങി സൂപ്പറായിട്ട് കാണിക്കും. എങ്ങനെ ഉണ്ടാവും സാരിയെ കുറിച്ച് പറയാം. ഈ സാരിയുടെ മുത്തുണ്ടല്ലേ, ഇതൊക്കെ ഞാൻ
സ്വന്തമായിട്ട് വെച്ചത്, പൂവ് ബ്ലാക്ക് സാരിയാണ്. അപ്പം ഇതിന്റെ മുത്തൊക്കെ ഞാൻ സ്വന്തമായിട്ട് വെച്ചേരും. എന്റെ വളാവും ഇനി ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ മാനത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക്സ് അലോട്ട്. പിന്നെ വന്ന് தப்பா பண்றவங்க ரொம்ப பேர் தமிழங்களில் இருக்காங்க. நீங்க அவங்கள்ட்ட எதுக்குமே வரல. நீங்க வந்து தப்பா அந்த பேட் கமெண்ட் போடுறது வேணாமே. நீங்க நல்லா இருக்கணும் நல்லா இருக்கணும்னு சொல்லுங்க, இல்லைன்னா வந்து நல்லா இல்லைன்னு சொல்லிடுங்க. இந்த பேடா எல்லாம் பேசிட்டு வராங்க, ஏன்னா ஃபேமிலிஸ் பாக்குறாங்கன்ற பொண்ணுங்க பாக்குறாங்க. எல்லாமே இருக்குன்னா என்ன மம்பளை எடுத்து விடுறீங்க. ஓகே, அப்போ சப்போர்ட் செய்து சப்ஸ்கிரைப் செய்து இத்தையும் രണ്ട് മൂന്ന് പേര് ഒരാഴ്ച ഉണ്ടെങ്കിൽ നന്നായിട്ട് എൻ്റെ ഐ ഡി റീച്ച് ആവണം കേട്ടോ. അവർ നിങ്ങളെല്ലാവരും ഒരുപാട് സഹായിച്ചു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു.